Hello guys, welcome to our creation times. In this video, we will talk about our Avengers Endgame movie. We will talk about our favorite superheroes. We will talk about like Iron Man, Black Widow, Captain America. We will talk about our favorite superheroes. 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 Chance to undo future movies low well than Namukivita Unukuda Kana but two. I repetia number in the video no cobra but a video interesting I could be disciplined there with Lotova. Padi then Namuk Captain America Lotova number Steve Rogers. So Captain and then Patti then the endgame contour Karamata Adigam. Our stones like a return JM and a time travel machine carry pona di the constant dine in a Tidichurna Samuel number Captain of course Vice Atana Vanada Vice Ivanate Adiga shield like a falcon a Kurukan di the constant dine in a പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊരു ഉത്തരവില്ല. അദ്ദേഹം എംസിയിൽ ഉണ്ടോ, ജീവനോടെ ഉണ്ടോ, അതോ എവിടെയെങ്കിലും പോയോ എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണുള്ളത്. ഇപ്പം ഫാൽക്കൺ ആൻഡ് വിഞ്ചർ സോൾജർ സീരീസിലാണെങ്കിൽ ക്യാപ്റ്റൻ മൂന്നിലുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ശരിക്കും ക്യാപ്റ്റൻ എന്താണ് പറ്റിയതെന്ന് നമ്മളെ കൈവശിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാനില്ല. എന്തായാലും ക്യാപ്റ്റൻ മരിച്ചിട്ടില്ല, അത് ഉറപ്പ്. ക്യാപ്റ്റൻ ജീവനോടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹം നല്ല ഏജ് ആയിട്ടുണ്ട്. അദ്ദേഹം എവിടെ പോയിനും നമുക്കൊരു ഉത്തരമില്ലാത്ത രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾ അയൺമാൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അയൺമാൻ നല്ലൊരു എൻഡിങ് കൊടുത്തിട്ടുണ്ട് തന്നെ. അതേപോലെ ഒരു എൻഡിങ് ക്യാപ്റ്റന് കൊടുത്തിട്ടില്ല. ക്യാപ്റ്റൻ എന്ത് പറ്റിയെന്ന് അറിയാത്ത രീതിയിലുള്ള എൻഡിങ് ആണ് ക്യാപ്റ്റന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തന്നെ സംശയം വരും, ക്യാപ്റ്റൻ എന്ത് പറ്റി എന്നുള്ളൊരു രീതിയിലുള്ള എൻഡിങ് ആണ് ക്യാപ്റ്റന് കൊടുത്തിട്ടുണ്ട് തന്നെ. സോ ക്യാപ്റ്റൻ മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവനോടെയാണ് ഉള്ളത്, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഏജ് ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യമായിട്ട് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഫ്യൂച്ചറിൽ തിരിച്ചു വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്യാപ്റ്റൻ എന്തായാലും ഫ്യൂച്ചറിൽ തിരിച്ചു വരുമെന്നേ ഞാൻ പറയൂ. കാരണം അതിനുള്ള ചാൻസ് ഉണ്ട്. കാരണം ക്യാപ്റ്റൻ മരിച്ചതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഏജ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്യൂച്ചറിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ അദ്ദേഹം യങ്ങായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക പോലെ വരുമോ എന്നുള്ള കാര്യമാണ് സംശയം. പിന്നെ കോമിക്സിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഫാൽക്കനാണ് ക്യാപ്റ്റൻ അമേരിക്ക ഇരിക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അതിന് പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ചു വരുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് എംപയർ കോമിക്സ് ആണെന്ന് തോന്നുന്നു, അതിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ അതേപോലെ എം സി എല്ലാം നടക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഫാൽക്കൻ ആണല്ലോ ക്യാപ്റ്റൻ. സോ ഇനി ചിലപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ച് വരാനെങ്കിൽ, നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് തിരിച്ച് വരാനെങ്കിൽ അദ്ദേഹം തന്നെ ആ ഒരു ഷീൽഡ് വാങ്ങി ക്യാപ്റ്റൻ ആവുന്ന രീതിയിലൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ക്രിസ് ഇവാൻസ് വന്ന ചില ഇൻ്റർവ്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ തിരിച്ചു വരുമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റോറി പെർഫെക്റ്റായി ഇരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്ന് നമ്മുടെ ക്രിസ് ഇവാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെ എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചിട്ടില്ല. ഓക്കെ, ക്യാപ്റ്റൻ എം സിയിൽ ജീവനോടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹം വയസ്സായ രീതിയിലാണ് ഉള്ളത്. പക്ഷേ എപ്പോൾ വേണോ എം സിയിൽ ക്യാപ്റ്റൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഇപ്പം ക്യാങ്ങൊക്കെ വന്ന് ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ക്യാപ്റ്റൻ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഇപ്പം സീക്രട്ട് വാർസ് വരാൻ പോവുകയാണ്. സോ സീക്രട്ട് വാർസ് എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി സൂപ്പർ ഹീറോസ് ഉണ്ടാവും. മൾട്ടിവേഴ്സ് ലെവലിൽ നിന്ന് ഒത്തിരി സൂപ്പർ ഹീറോസ് വരും. ചിലപ്പോൾ അവിടെ നമ്മുടെ ഒരു ഈവിൽ ക്യാപ്റ്റൻ വല്ലതും വരാൻ ചാൻസ് ഉണ്ട്, ഒരു ഹൈഡ്ര ക്യാപ്റ്റൻ വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാനെങ്കിൽ ഉറപ്പായിട്ട് വേറെ ലെവലായിരിക്കും. നമ്മുടെ ക്രിസ് ഇവാൻസ് തന്നെ അങ്ങനെ ഹൈഡ്ര ക്യാപ്റ്റനായിട്ട് വന്ന് ആലോചിച്ചൊക്കെ വേറെ ലെവലായിരിക്കും. സോ അതേപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ എം സി യുള്ള നമ്മുടെ ക്യാപ്റ്റൻ തന്നെ തിരിച്ചു വരാം. ചിലപ്പോൾ അദ്ദേഹം വീണ്ടും ആ ഒരു സൂപ്പർ സോൾജർ സീറം എടുത്ത് യൂസ് ചെയ്ത് അദ്ദേഹം വീണ്ടും റിട്ടേണായി വരാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമ്മളത് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പം വരും എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അടുത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ബ്ലാക്ക് വിഡോ, നടാസ റോമനോഫ്. സോ നമ്മുടെ ബ്ലാക്ക് വിഡോക്ക് എന്താ പറ്റിയ നമുക്ക് എല്ലാവർക്കും അറിയാം. അവഞ്ചേഴ്സ് എൻഡ്ഗെയിം മൂവിയിലാണ് ആ ഒരു സോൾഡ് സ്റ്റോൺ എടുക്കാൻ വേണ്ടി പോണ രീതി കാണിച്ചിട്ടുണ്ട്. ആ സമയം നമ്മുടെ സോൾഡ് സ്റ്റോൺ എടുക്കാൻ വേണ്ടി ബ്ലാക്ക് വിഡോ തൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്താണ് ആ ഒരു സോൾഡ് സ്റ്റോൺ നമ്മുടെ ക്ലിന്റിന് കൊടുക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാഡ് ആയിട്ടുള്ള എൻഡിങ് ആണ് ബ്ലാക്ക് വിഡോക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ അയൺമാൻ ഈ യൂണിവേഴ്സ് സേവ് ചെയ്യാനുള്ള റീസൺ ബ്ലാക്ക് വിഡോ ആണ്. സോ ബ്ലാക്ക് വിഡോ സാക്രിഫൈസ് ചെയ്തതുകൊണ്ടാണ് ആ സോൾഡ് സ്റ്റോൺ കിട്ടിയത് തന്നെ. സോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് വിഡോയും ഒരു വലിയൊരു സാക്രിഫൈസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അയൺമാൻ ആണെങ്കിൽ സ്നാപ്പ് ചെയ്ത് അയൺമാൻ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ബ്ലാക്ക് വിഡോ ഇവിടെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് വിഡോക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഇനി എന്താണ് സംഭവിക്കാൻ പോണത്, അവഞ്ചേഴ്സ് ജയിക്കോ എന്താണ് നടക്കുന്നത് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് ബ്ലാക്ക് വിഡോ സാക്രിഫൈസ് ചെയ്തത്. സോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള എൻഡിങ് ആണ് ബ്ലാക്ക് വിഡോക്ക് ഉണ്ടായിരുന്നത്. ശരി, നമ്മുടെ ബ്ലാക്ക് വിഡോ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെൽ ഇതിൻ്റെ ഉത്തരം ഇല്ലെന്നേ പറയാൻ പറ്റൂ. നമ്മുടെ ബ്ലാക്ക് വിഡോ എം സിയിൽ മരിച്ചതാണ്. ഓക്കെ, ഇനി ബ്ലാക്ക് വിഡോ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. സോ എം സിയിൽ നമ്മുടെ ബ്ലാക്ക് വിഡോയ്ക്ക് ആ ഒരു എൻഡിങ് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ മരിച്ചു പോയൊരു ബ്ലാക്ക് വിഡോ ക്യാരക്ടർ ഇനി എം സിയിൽ തിരിച്ച് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ബ്ലാക്ക് വിഡോ വരാൻ ചാൻസ് ഇല്ല.
ഓഫ് കോഴ്സ് സാഡ് ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യാൻ, ഇതാണ് സത്യം. ബ്ലാക്ക് വിഡോ തിരിച്ചുവരാൻ ചാൻസ് ഇല്ല. പക്ഷേ വേറെ ഒരു യൂണിവേഴ്സിൽ നിന്ന് ബ്ലാക്ക് വിഡോ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം വന്ന് മൾട്ടിവേഴ്സ് ആണല്ലോ, സോ മൾട്ടിവേഴ്സ് ആകെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ സീക്രട്ട് വാർസ് ഒക്കെ നടക്കുന്ന സമയത്ത് വേറൊരു മൾട്ടിവേഴ്സ് വഴി നമ്മുടെ ബ്ലാക്ക് വിഡോ വരുന്ന രീതിയിൽ വല്ലതും കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഈവിൽ ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ ഹൈഡ്രയുടെ അടുത്തുള്ള ബ്ലാക്ക് വിഡോ എന്നുള്ള രീതിയിൽ വല്ലതും കാണിക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ബ്ലാക്ക് വിഡോയുടെ ഒരു വേരിയൻറ്റ് വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്കാർലറ്റ് ജോഹൻസൺ തന്നെ അഭിനയിക്കുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് വിഡോ വേരിയൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ എം സിയുവിൽ മരിച്ച ബ്ലാക്ക് വിഡോ മരിച്ചത് തന്നെയാണ്. ഓക്കെ, ഇനി എം സിയുവിലുള്ള ബ്ലാക്ക് വിഡോ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതുമാത്രമല്ല നമ്മുടെ സ്കാർലറ്റ് ജോഹൻസൺ ആണെങ്കിൽ ഒരിടത്തും അങ്ങനെ ബ്ലാക്ക് വിഡോയായിട്ട് അഭിനയിക്കൂല എന്നൊന്നും പറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിലില്ലെന്നാണ് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വിഡോ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് മൾട്ടിവേഴ്സ് വരെയും ഏതെങ്കിലും ഒരു ബ്ലാക്ക് വിഡോ വരാനേ ചാൻസ് ഉള്ളൂ. അതല്ലാതെ എം സിയുടെ നമ്മുടെ ബ്ലാക്ക് വിഡോ മരിച്ചത് തന്നെയാണ്, ബ്ലാക്ക് വിഡോ വരാൻ ചാൻസ് ഇല്ല. സോ ഒഫ്കോഴ്സ് സാഡായിട്ടുള്ള കാര്യമാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, ഇതാണ് സത്യം. ബ്ലാക്ക് വിഡോ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, പക്ഷേ മൾട്ടിവേഴ്സ് വരെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ടോണി സ്റ്റാർക്ക്, അയൺ മാൻ. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അയൺ മാൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം. കാരണം അത്രയ്ക്കും വലിയൊരു ഇമോഷണൽ സീനാണ് അയൺ മാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ. ഭയങ്കര സാഡായിട്ടുള്ള ഡെത്താണ്. നമ്മുടെ യൂണിവേഴ്സിനെ തന്നെ സേവ് ചെയ്തത് അയൺ മാൻ ആയിരുന്നു. ഓക്കെ, നമ്മുടെ താനോസിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്റ്റോൺസൊക്കെ എടുത്ത് അദ്ദേഹം തന്നെ കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്തെടുത്ത് സ്നാപ്പ് ചെയ്ത് നമ്മുടെ അയൺ മാൻ മരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള ഡെത്താണ്. കാരണം ആ ഒരു സമയം നമ്മുടെ ടോണി സ്റ്റാർക്കിന് വന്നൊരു മകളുണ്ട്, ഒരു വൈഫുണ്ട്, എന്നിട്ട് നമ്മുടെ അയൺ മാൻ യൂണിവേഴ്സിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് മരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യമാണ് അയൺ മാൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം. നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ അയൺ മാൻ തിരിച്ച് എം സിയിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആക്ച്വലി എൻ്റെ ഉത്തരം പറയാനെങ്കിൽ ഇല്ലെന്നെ പറയാൻ പറ്റും. നമ്മുടെ അയൺ മാൻ എം സിയിൽ മരിച്ചത് മനുഷ്യർ തന്നെയാണ്, അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അഥവാ തിരിച്ചു കൊണ്ടുവന്നാലും നമ്മുടെ അയൺ മാൻ്റെ ആ ഒരു ഡെത്തിന് ഒരു അർത്ഥമില്ലാതായി പോയി കളയും. സോ ഇപ്പോൾ അയൺ മാൻ എം സിയിൽ വരാനെന്ന് വെച്ചു, അങ്കിൽ ആ ഒരു അയൺ മാൻ്റെ സാക്രിഫൈസിന് ഒരു അർത്ഥമില്ലാതെ പോകും. സോ അതുകൊണ്ട് തന്നെ അയൺ മാൻ എം സിയിൽ മരിച്ചത് മരിച്ചതാണ്. 861 എം സി യു മെയിൻ ടൈം ലൈനിൽ നമ്മുടെ അയൺ മാൻ്റെ ഡെത്ത് തന്നെയാണ്, അദ്ദേഹം തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതുമാത്രമല്ല ഇപ്പം നമ്മുടെ അയൺ മാൻ ആക്ടർ റോബർട്ട് ഡൗണി ജൂനിയറിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അദ്ദേഹം നന്നായിട്ട് ഏജ് ആയിട്ടുണ്ട്, നല്ല ഏജ് ആയിട്ടുണ്ട് റോബർട്ട് ഡൗണി ജൂനിയറിന്. അപ്പോൾ അദ്ദേഹം ഇനി തിരിച്ച് അയൺ മാനായിട്ടൊക്കെ അഭിനയിക്കുന്നത് ഒരു സംശയമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നല്ല സി ജി ഒക്കെ ഉള്ളത് ചിലപ്പം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ എം സിയുവിൽ നമ്മുടെ അയൺ മാൻ മരിച്ചത് മരിച്ചതാണ്, അദ്ദേഹം തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. പക്ഷേ സീക്രട്ട് വാർസിൽ ചിലപ്പം നിങ്ങൾക്ക് അയൺ മാനെ പ്രതീക്ഷിക്കാം. കാരണം സീക്രട്ട് വാർസ് എന്ന് പറയുമ്പം ഒഫ്കോഴ്സ് അതൊരു മൾട്ടിവേഴ്സൽ വാറാണ്. സോ അവിടെ അയൺ മാൻ മാത്രമല്ല വേറെയും നിറയെ ക്യാരക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ ചിലപ്പോൾ അയൺ മാൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ചോദ്യം റോബർട്ട് ഡൗണി ജൂനിയർ വരൂ എന്നതാണ് ചോദ്യം. ഇപ്പം വേറെ ഏതെങ്കിലും അയൺ മാൻ വേരിയൻസ് വരാൻ ചാൻസ് ഉണ്ട്, അയൺ മാൻ സൂട്ടിട്ട് വേറൊരു ഫേസ് ഉള്ള ഒരു ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ടോം ക്രൂസിൻ്റെ പോലെ അയൺ മാൻ വെർഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ റോബർട്ട് ഡൗണി ജൂനിയർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി റൂമേഴ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ അയൺ മാൻ തിരിച്ചു വരണു സീക്രട്ട് വാർസിനൊക്കെ ഒത്തിരി റൂമേഴ്സ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. സോ അയൺ മാൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ചോദ്യം റോബർട്ട് ഡൗണി ജൂനിയർ വരൂ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ അപ്പം സീക്രട്ട് വാർസിൽ അയൺ മാൻ വരാൻ ചാൻസസ് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം മാർവൽ ഇങ്ങനെ ആവാനുള്ള ഒരു മെയിൻ റീസൺ, നമ്മുടെ എം സി യു ഇത്ര പെർഫെക്റ്റ് ആവാനുള്ള റീസൺ നമ്മുടെ അയൺ മാൻ തന്നെയാണ്. അങ്ങനെയുള്ള അയൺ മാനെ നമ്മുടെ മാർവൽ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എടുത്തിട്ട് വരാനും ചാൻസ് ഉണ്ട്. സോ സീക്രട്ട് വാർസിൽ അയൺ മാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മുടെ അയൺ മാനും ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയൊക്കെ തിരിച്ച് വരുമോ എന്ന് എൻ്റെ ഉത്തരം ഇതാണ്. അപ്പം ഇതിൽ ക്യാപ്റ്റൻ അമേരിക്ക വരാനാണ് ഹൈലി പോസിബിൾ ഉള്ളത്. ബാക്കി രണ്ടുപേരെ കാര്യം സംശയമാണ്. സീക്രട്ട് വാർസിൽ അയൺ മാനും ബ്ലാക്ക് വിഡോയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് കൺഫേം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ പറയുന്നത് ഒഫീഷ്യലി കൺഫേം ആയ കാര്യങ്ങളൊന്നും അല്ല, എൻ്റെ തിയറീസും വേറെ റൂമേഴ്സും ഫാൻ തിയറീസും ഒക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒഫീഷ്യലി കൺഫേം എന്ന് ആരും വിചാരിക്കില്ല. ഓക്കെ, അപ്പോൾ അതെനിക്ക് പറയാൻ തോന്നി അതാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി? ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. ഇല്ല, ആര് തിരിച്ചു വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. The storms we chase are leading us.